everyone, welcome back to our channel. So, we are going to talk about this video. Karanam either Atramatram spicy aitula karinda avisha, Ununthana Vindi Vidinilla, Atramatram spicy aitul recipeana, kuda, the healthy and kudiana, karanamit namala avilana vivichedakam ponad. Apidinentoki ingredients of venam, either namakangan in darkan and nulla, the video like cut in the initiation namakanoka, Apanoka video lotika week and then kadaka. Now, we have a recipe for a glass of pachiri. Now, this glass is a glass of pachiri. Now, we have a little bit of 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 a ഇനി നമ്മൾ അരച്ചെടുക്കാനാണ് വേണ്ടത് അപ്പോൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി ഒരു കാരണവശാലോ ആദ്യം തന്നെ അരക്കരുത് കാരണം നമുക്ക് അരി വേണ്ടത് നല്ല കോസ് ഫോമിലാണ് നല്ല തരി തരിയായിട്ടാണ് അപ്പോൾ അതിനു മുന്നേ നമ്മൾ അരക്കേണ്ടത് അതിനു വേണ്ടിയുള്ള മസാല ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മുറി തേങ്ങയാണ് ഒരു മുറി തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളി പിന്നെ ഒരു 15 ഓളം വറ്റൽ മുളകാണ് ഞാൻ ആഡ് ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തു കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഓളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുക ആദ്യം ഈ ഒരു കൂട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഈ ഒരു കൂട്ട അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ അരക്കാൻ വേണ്ടി ഇനി ഇതിന്റെ കൂടെയാണ് നമ്മൾ അരി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ അരി അപ്പോൾ കുതിർത്ത് വെച്ച നമ്മുടെ പച്ചരിയും കൂടി ഇനി ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കിയതിനു ശേഷം അതിലോട്ടേക്ക് ഈ അരിയും കൂടി നമ്മൾക്ക് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നല്ല തരി തരിയായിട്ട് ഒരു കാരണവശാലും നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരക്കരുത് അപ്പോൾ നമ്മുടെ റെസിപ്പി വന്നിട്ട് നല്ല ഹാർഡായി പോകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നല്ല തരി തരിയായിട്ട് മാത്രമേ നമ്മൾ അരക്കാൻ പാടുള്ളൂ കണ്ടില്ലേ ഈ ഒരു ഫോമിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി ചേർത്താൽ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ കായപ്പൊടി പ്രത്യേകം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു 10 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ അടച്ചു വെക്കുക ഒരു 10 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഇതായിരുന്ന അവസ്ഥ അതിന് പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയൊന്നുമില്ല അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതേപോലത്തെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം പാത്രത്തിലാണെങ്കിൽ പാത്രത്തിൽ ചെയ്യാം പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ ചെയ്യാം ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളിലാണ് ഞാൻ മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാവ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്റ്റീമറിലാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ സ്റ്റീമറിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഒരു 3/4 മണിക്കൂറോളം കേട്ടോ ഒരു 45 മിനിറ്റ്സോളം ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് അപ്പോൾ 45 മിനിറ്റ്സിന് ശേഷം നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നമ്മളുടെ എന്താ പറയണ്ടേ നമ്മളിതിന് സണ്ണാക്കൊട്ടോ എന്നാണ് പറയാറ് കേട്ടോ നമ്മൾ ബ്രാഹ്മിൻസ് സണ്ണാക്കൊട്ടോ എന്നാണ് പറയാറ് സണ്ണാക്കൊട്ടോ അല്ലെങ്കിൽ സന്നാണ് എന്നാണ് പറയാറ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപ്മാവും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളുടെ സണ്ണാക്കൊട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എറണാകുളം ഭാഗത്തെല്ലാം എന്താ പറയണ്ടേ എറണാകുളം ഭാഗത്തെല്ലാം ബ്രാഹ്മിൻസ് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല ആവിയിലും കൂടിയാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ 45 മിനിറ്റ്സ്
മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഈ ഒരു സംഭവം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെന്താണ്, ജോലിയുള്ള വീട്ടമ്മമാർക്കെല്ലാം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ രാവിലെ തന്നെ വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കറിൻ്റെ ആവശ്യം പോലും തന്നെ വേണ്ടി വരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതേപോലത്തെ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം പൂനസ് ഡ്രീം വേൾഡ്. ടാറ്റാ, ബൈ ബൈ.